കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി ആവുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. മുദ്രാവാക്യങ്ങളിലെല്ലാം ഇപ്പോൾ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ എറണാകുളത്ത് നടന്ന ജോജു ജോർജിനെതിരായ ഒരു പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് സാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കും. പുതിയ തലമുറയിലെ കേഡർ പാർട്ടിയുടെ മുദ്രാവാക്യമാണെന്ന് കരുതി നമുക്കത് സമാധാനിക്കാം. ജോജു ജോർജിനെതിരെ കൊലവിളിയാണ് ഈ മുദ്രാവാക്യം ഇവർ മുഴക്കിയത്. ഒരു രക്ഷമില്ലാത്ത രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിൽ കൊലവിളി തന്നെയാണ് എറണാകുളത്ത് നടത്തിയത്. അത് നടത്തിയ സമരം എറണാകുളത്തെ ഒരു പ്രമുഖ തിയേറ്ററിൽ നേരത്തെ ജോജു ജോർജ് അഭിനയിച്ച സ്റ്റാർ എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മാറി. എന്നിട്ടും ചിത്രം മാറിയിട്ടും ആരും അവിടെ പോസ്റ്ററുകൾ ആ തിയേറ്ററിൻ്റെ മതിൽ പതിച്ചിരുന്നു. ഈ പോസ്റ്ററിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് സാറിൻ്റെ പ്രതിഷേധം. ഈ പ്രതിഷേധ ജാഥയിലുടനീളം ജോജു ജോർജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് കൊലവിളി ഭീഷണി ഉയർത്തുന്നതുമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ജോജു ജോർജിൻ്റെ ദിവസങ്ങൾ ഇനി എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് സാർ വിളിച്ചു പറഞ്ഞത്. എന്നാലും ഗാന്ധി ശിഷ്യന്മാരാണ്, പൊതു സമാധാനത്തിൽ സമവായത്തിലൊക്കെ പോകുന്ന ആളാണെന്നാണ് പൊതു നമുക്ക് സങ്കല്പം. എന്തായാലും മാറുന്ന കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് ഒരു കേഡർ പാർട്ടി ആകുന്നതിൻ്റെ ഭാഗമായി പുതിയ തരം മുദ്രാവാക്യങ്ങളും അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിനിടെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി പൊതുനിരത്തുകളിൽ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിൻ്റെ അനുമതി വേണമെന്നുള്ള ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും അത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് കെ പി സി യോഗം തീരുമാനിച്ചു. കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് ഈ തീരുമാനം അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞ സിനിമ ഒരു കലയാണ്, അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വെറുതെ ഈ ജോജു ജോർജിൻ്റെ പേരും പറഞ്ഞ് സിനിമ മൊത്തത്തിൽ തടയണ്ട എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം തന്നെ എറണാകുളം ജില്ലയിൽ നമുക്കറിയാം എറണാകുളത്താണ് ഏറ്റവും അധികം സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്നത്. അവിടെ റോഡിലും സർക്കാർ ഗസ്റ്റ് ഹൗസിലെല്ലാം ഷൂട്ട് ചെയ്യണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അനുമതി വാങ്ങണം എന്ന അതിവിചിത്രമായ ഈ ഒരു പ്രഖ്യാപനം ഒരിക്കലും നടപ്പില്ല എന്ന കാര്യം കെ എസ് സുധാകരനെങ്കിലും അറിയാം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അത് നല്ല കാര്യമായി. മറ്റൊന്ന്, ഈ പലപ്പോഴും നേരത്തെ നന്നായി സമരം ചെയ്തോ അല്ലെങ്കിൽ തല്ലുവാങ്ങിയൊന്നും വലിയ പരിചയമുള്ളവരല്ല യൂത്ത് കോൺഗ്രസ്. സാധാരണ ഈ പയ്യനെങ്കിൽ അങ്ങനെ പണിയെടുത്ത് വലിയ ശീലവും ഇല്ലാത്തതുകൊണ്ട് ഈ സമരം നടത്താനും നേരെ അറിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം കുറേ കാലം മുമ്പ് ഈ ബീഫ് നിരോധനം നമ്മുടെ നാട്ടിലിങ്ങനെ വ്യാപകമായി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന കാലത്ത് ബീഫ് എവിടെയൊക്കെ ബീഫ് വിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് കണ്ണൂരിൽ അതിന് മറുപടി പറഞ്ഞത് പകരം അവിടെ ഒരു ബീഫിനെ കശാപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പരസ്യമായി പൊതുനിരത്തിൽ പൊതുവഴിയിൽ നാട്ടുകാർ കൂടിയിരിക്കുന്നവർ വെച്ച് തന്നെ പരസ്യമായി കശാപ്പ് ചെയ്ത് ആ മാംസമുദ്രണം നടത്തിയാണ് അവർ മാതൃക കാണിച്ചത്. പിന്നെയാണ് ഇതിൻ്റെ അക്കടി മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ബി എം സുധീരനെതിരെ പ്രസ്താവനയുമായി എത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയ ഒരു നേതാവും അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും അന്നെന്തോ കേസിൽ നിന്നെല്ലാം ഈ നേതാക്കൾ തലനാരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ നേരെ ഈ സമരം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ സമരത്തിൻ്റെയും പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇവർക്കറിയില്ല. എന്തായാലും ഇനിയുള്ള നാളുകളിൽ ചെറിയാൻജിയും പാർട്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സമരം നടത്തണം എന്നുള്ള കാര്യത്തിലും മറ്റും അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികമായ ദർശനങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഇനി ലഭിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കൊലവിളി സമരവും ബീഫ് നിരോധനത്തിനെ ഉപരോധിക്കാൻ ബീഫിനെ തന്നെ കശാപ്പ് ചെയ്ത് മാതൃ കാണിക്കാനൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർ പോവില്ലായിരുന്നു. എന്തായാലും കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ അവസാനം അദ്ദേഹം വടിയെടുത്തിരിക്കുന്നു. സിനിമാ ഷൂട്ടിംഗ് ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സത്യനന്ദിക്കാടിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി അതിൻ്റെ അനുമതിക്കായി ബസ് സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അനുമതിക്കായി തൃക്കാക്കര മുനിസിപ്പൽ ഓഫീസിലെത്തിയ സിനിമ പ്രവർത്തകരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അവിടെ നിന്ന് തുരത്തി വിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അവരും കോൺഗ്രസ്സുകാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ ഞങ്ങളുടെ നേതാക്കളെയും അണികളെ എല്ലാം പിടിച്ച് ജയിലിലിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സിനിമ ഷൂട്ടിംഗ് ആണെന്ന് ചോദിച്ചുകൊണ്ട് അവരെ ഓടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഓണനാളിൽ എല്ലാ കൗൺസിലർമാർക്കും ഒരു സമ്മാന പൊതി നൽകിയതിൻ്റെ പേരിൽ ഏറെ വിവാദത്തിൽപ്പെട്ട് ഇപ്പോഴും അന്വേഷണം നേരിടുന്ന ഒരാളും കൂടെയാണ് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. അപ്പോൾ എന്തായാലും സിനിമാക്കാർ ഇനി കൂടുതൽ തിരുവനന്തപുരം ഭാഗത്തേക്കോ അല്ലെങ്കിൽ മലബാർ ഭാഗത്തേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും നല്ലത്. കാരണം കെ സുധാകരൻ പറഞ്ഞാലും അണികൾ അനുസരിക്കണമെന്ന് വലിയ നിർബന്ധമില്ല. കാരണം ഇതിപ്പോൾ ഒരു സെമി കേഡർ പാർട്ടിയാണ്.